PSC ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ജ്യോതിറാവു ഫൂലെ നമ്മൾ അതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പണ്ഡിത രമാബായി മുതലാണ്. അതായത് ഇവരെക്കുറിച്ച് നോക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് രമാബായിയാണ്. അപ്പോൾ ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായിയാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇവർ പ്രവർത്തിച്ചു. മറ്റൊന്നാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. അപ്പോൾ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. അപ്പോൾ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഒപ്പം ഈ ഒരു പോയിൻറ്റും കൂടെ പഠിച്ചു വെക്കുക. പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് ഈ കോളേജാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇങ്ങനെ പറയുകയുണ്ടായി. ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും ഇന്ത്യയുടെ ജലം വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും ഭരണത്തിലും നാം ഒന്നിച്ചെന്നാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞത്. ഇനി നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നോക്കാം. സ്വാമി വിവേകാനന്ദയെക്കുറിച്ച്, ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി, മഹത്തായ രണ്ട് വ്യക്തികളുടെ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. അപ്പം ആരാണ് വിവേകാനന്ദൻ്റെ ഗുരു? ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആയിരുന്നു. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു വിവേകാനന്ദൻ്റെ ഗുരു. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ എന്നത്. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പം നമ്മൾ പറഞ്ഞത് ആരെയൊക്കെ കുറിച്ചാണ്? ആദ്യം തന്നെ നമ്മൾ രാജാറാം മോഹൻ റോയിയെ പറഞ്ഞു. ഇദ്ദേഹമാണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യസമാജ സ്ഥാപകൻ. ഒപ്പം വേദങ്ങളിലേക്ക് മടങ്ങുക എന്നു ആഹ്വാനം ചെയ്തതും ദയാനന്ദ സരസ്വതി തന്നെ. മറ്റൊരാളാണ് ജ്യോതിറാവു ഫൂലെ, നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇദ്ദേഹമാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. ഇനി മറ്റൊരാളാണ് പണ്ഡിത രമാബായി. ആര്യ മഹിളാസഭ സ്ഥാപകയാണ് പണ്ഡിത രമാബായി. ഇനി സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പ്രസിദ്ധമായ മുസ്ലിം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, ഇപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു വിവേകാനന്ദൻ്റെ ഗുരു. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ ഇത്രയുമാണ് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. ഇനി മാറുന്ന ജനത എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞിരുന്നു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു.
ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ഇനി ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളരുന്നു. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.